നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിലെ FIR റദ്ദാക്കണമെന്നുള്ള ദിലീപിന്റെ ഹർജി ഇന്നലെയായിരുന്നു ഹൈക്കോടതി തള്ളിയത്. കേസ് വ്യാജമാണെന്നും ഒരു വീട്ടിലിരുന്ന് സംസാരിച്ചാൽ അത് വധഗൂഢാലോചനയാകില്ലെന്നും തന്നെ വേട്ടയാടാനായി കെട്ടിച്ചമച്ച കേസാണെന്നും പറഞ്ഞാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ വിസമ്മതിച്ച ഹൈക്കോടതി കേസിലെ FIR റദ്ദാക്കില്ലെന്നും വ്യക്തമാക്കി ഡിസ്മിസ്ഡ് റദ്ദാക്കുന്നു എന്ന ഒറ്റ വാക്കിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. വധഗൂഢാലോചന കേസിൽ ഹൈക്കോടതി വിധി നീതിയുടെ വിജയമാണെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. തെളിവുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ആവർത്തിച്ചു പറഞ്ഞിട്ടും കൂടെയുള്ളവർ ദിലീപിനെ ന്യായീകരിക്കാനും വെള്ളപൂശി നടക്കാനുമായിരുന്നു ശ്രമം നടത്തിയിരുന്നതെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. മഞ്ജുവിനെ കൂടി കൊണ്ടുവന്ന് കേസിൽ ഒരു ട്വിസ്റ്റ് നടത്താനാണ് രാമപിള്ള നടത്തിയ നീക്കം. മോഹൻലാലിനെ കൂടി കേസിൽ വലിച്ചിടാനുള്ള ശ്രമം ഉണ്ടായിരുന്നുവെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സംവിധായകൻ. കോടതി വിധി നീതിയുടെ വിജയമാണ്. ഇത്രയും കാലം ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തവും സത്യസന്ധവുമാണെന്നും റിപ്പോർട്ടർ TV അന്നു മുതൽ ഇന്ന് വരെ ഇതിന്റെ പുറകെ നിന്ന് ന്യായവും നീതിയും നാട്ടിൽ പുലരണമെന്ന് ഘോരം വിളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു പര്യവസാനമാണ് വിധി. കാരണം വിധിക്ക് മുൻപ് നടന്ന നിരവധി നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ബാലചന്ദ്രകുമാർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അറ്റവും വാലുവുമില്ല. ഒരു കഷ്ണം ഓഡിയോ കൊടുത്താൽ അതാണോ തെളിവ്? ഇങ്ങനെ പല ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ നൂലിൽ കെട്ടിയിറക്കിയ ആളാണ് ബാലചന്ദ്രകുമാർ എന്നൊക്കെയായിരുന്നു ദിലീപ് വാദികളുടെ സംസാരം. തെളിവ് എവിടെയെന്ന് ചോദിച്ചായിരുന്നു പലരും വന്ന് കോടതിയിൽ വിളിച്ചു പറഞ്ഞത്. തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ആവർത്തിച്ചു പറഞ്ഞിട്ടും കൂടെയുള്ളവർ ദിലീപിനെ ന്യായീകരിക്കാനും വെള്ളപൂശി നടക്കാനുമായിരുന്നു നീക്കങ്ങൾ ഉണ്ടാക്കിയത്. വധഗൂഢാലോചന കേസിൽ കോടതിക്ക് മുൻപാകെ എത്തിയ നിരവധി തെളിവുകൾ അപഗ്രഥിച്ചു തന്നെയാകും കോടതി ഇപ്പോൾ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. മഞ്ജുവിനെ കൂടി കൊണ്ടുവന്ന് കേസിൽ ഒരു ട്വിസ്റ്റ് നടത്താനാണ് രാമപിള്ള നടത്തിയ നീക്കം. മഞ്ജു വാര്യർ കള്ളു കുടിക്കുമെന്ന് പറയണമെന്ന് അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. മഞ്ജു മദ്യപിക്കുന്നുണ്ടെന്ന് പറയണമെന്നാണ് അഭിഭാഷകൻ അനൂപിനോട് പറഞ്ഞത്. അപ്പോൾ അനൂപ് പറഞ്ഞത് ഇല്ലല്ലോ ചേച്ചി മദ്യപിക്കില്ലല്ലോ എന്നാണ്. എന്നാൽ അഭിഭാഷകൻ തറപ്പിച്ചു പറയുകയാണ് മഞ്ജു മദ്യപിക്കുമെന്ന്. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? കള്ളു കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ പറയുന്ന വ്യക്തിയാണ് മഞ്ജുവെന്ന് വരുത്തി തീർക്കണം. അതുമാത്രമല്ല ഒരാളെ കൂടി അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഓഡിയോ ഫുൾ വരുമ്പോൾ അവരെ കുറിച്ച് കേൾക്കാം. മോഹൻലാലിനെ കൂടി വലിച്ചിടാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട് അവർ. ഇതിന്റെയൊക്കെ ഉദ്ദേശമെന്ന് പറയുന്നത് മോഹൻലാലിനെയും മഞ്ജു വാര്യരെയും ശ്രീകുമാർ മേനോനെയൊക്കെ കൊണ്ടുവന്ന് മറ്റൊരു കഥ മെനയാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവർ മൂന്ന് പേർ ചേർന്നാണ് ഈ കേസ് ഉണ്ടാക്കിയെന്നാണ് അവർ മൊഴി നൽകിയത്. ഇതിന്റെ ഉദ്ദേശം മഞ്ജുവിന്റെയും മോഹൻലാലിന്റെയും എല്ലാം ക്രെഡിബിലിറ്റിയും ഇമേജും തകർക്കുക എന്നതാണ്. മോഹൻലാലിനെ അന്വേഷണം പോയാൽ ചില ആളുകളൊക്കെ അതിന്റെ പിന്നാലെ പോയി ബഹളമുണ്ടാക്കും. ഇതൊക്കെയായിരുന്നു അവരുടെ ധാരണ. ഇതിനിടയിൽ മറ്റൊരു കള്ളത്തരം നടന്നു. കാവ്യമാധവനെ അവസാന നിമിഷം സാക്ഷിയായി കൊണ്ടുവരികയാണ്. കാവ്യയെ കുറിച്ചുള്ള ഓഡിയോ ആദ്യമായി പുറത്തുവിടുന്നത് ഇത്രയും നാൾ ദിലീപിനെ പിന്തുണച്ച ഒരു ഓൺലൈൻ ചാനലായിരുന്നു. ആ ഓഡിയോ പുറത്തു കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം തന്നെ കേസ് വഴിതെറ്റിക്കുകയെന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. കാവ്യയെ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഓഡിയോ പുറത്തുവിട്ടതിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നുവെന്നാണ് ബൈജു കൊട്ടാരക്കര ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.